വനിതയുടെ വനിതാ വിരുദ്ധത ചൊറിയുന്ന കഥാകാരന്റെ ഇക്കിളിക്കഥ കണ്ടെത്തിയ വനിത കന്യാസ്ത്രീയുടെ കഥ കണ്ടില്ലേ വനിതകളുടെ മാത്രം കഥകൾക്ക് പ്രാധാന്യം നൽകുകയും വനിതകളുടെ ഉന്നമനവും പ്രതീക്ഷകളും പ്രചരിപ്പിക്കുകയും വനിതകളുടെ സ്വന്തമെന്ന ഖ്യാതി നേടുകയും ചെയ്ത വനിതാ മാസിക അതിൻ്റെ ഓൺലൈൻ പേജിൽ വന്നൊരു കഥ പുരുഷൻ്റെയാണ് വനിതയായ ഒരു കന്യാസ്ത്രീയെപ്പറ്റി അയാളുടെ മനസ്സിൽ മെനഞ്ഞെടുത്തൊരു സ്വപ്നകഥ അയാളുടെ തന്നെ ഉള്ളിൽ നടക്കണമെന്ന് ഏറെ ആഗ്രഹിച്ച ചില സംഗതികളെ അയാളുടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് തേടിപ്പിടിച്ച് കൊണ്ടുവന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു കന്യാസ്ത്രീ ഒരു വനിതയാണേ ചെന്നങ്ങ് വിളിച്ചതേ രഹസ്യത്തിൽ സഭാവസ്ത്രം മാറ്റി നീലക്കുപ്പായമിട്ട സിനിമാ തിയേറ്ററിലേക്ക് കയറിയെന്ന് അവൻ്റെ ഒപ്പം മുട്ടിയുരുമ്മി കൈകൾ കോർത്തിരിക്കുന്ന ആ കന്യാസ്ത്രീ അവൻ്റെ സ്വപ്നം അവൻ്റെ ഭാവന അവൻ്റെ കരഞ്ഞു തീർക്കൽ അവൻ്റെ ആത്മരതി വനിതകൾക്ക് വേണ്ടി ശബ്ദിച്ച മാസിക ഇവിടെ അവളെ അവഹേളിക്കാൻ വിട്ടുകൊടുത്തു എന്നിട്ട് അവൻ്റെ ഫ്രസ്ട്രേഷനൊപ്പം നിന്നു പ്രമുഖ പത്രകുടുംബത്തിൽ നിന്നുള്ള സൃഷ്ടി മെത്രാന്മാരുടെ സ്ഥാനചിഹ്നമായ അംശവടിയെ ആക്ഷേപിച്ചവർ അത് കലയാണെന്ന് കണ്ടെത്തിയവർ അന്ത്യാത്താഴത്തെ വികലമാക്കി മാപ്പ് ചോദിച്ച് തടി തപ്പിയവർ കത്തോലിക്ക വിശ്വാസ സംബന്ധിയായ പലതിനെയും ആഭാസ ചർച്ചകൾക്കായി വിട്ടുകൊടുത്തവർ അന്ത്യചർച്ചകൾക്ക് ഹരം കൂട്ടാനായി കന്യാസ്ത്രീ കഥകളും വൈദിക കഥകളും മാത്രം തെരഞ്ഞുപിടിച്ചവർ കന്യാസ്ത്രീകൾക്കപ്പുറത്തേക്ക് ചർച്ചകൾ കടന്നു പോകാതെ ഇരിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടവർ സത്യത്തിൽ നിങ്ങൾ ആരുടെ പക്ഷത്താണ് നിങ്ങൾ പ്രസിദ്ധീകരിച്ച ഇക്കിളിക്കഥയ്ക്കൊരു തുടർച്ചയുണ്ടായി അറിഞ്ഞില്ലേ കാലം മാറിയത് നിങ്ങൾ അറിഞ്ഞില്ലേ കന്യാസ്ത്രീകളും പ്രതികരിച്ചു തുടങ്ങി വനിതകളുടെ മാസിക വനിതയ്ക്കെതിരെ എഴുതിയ കഥ അത് തേടിപ്പിടിച്ചൊരു കന്യാസ്ത്രീ ഈ കഥയ്ക്കൊരു മറുപടി കഥ പോസ്റ്റ് ചെയ്തിരുന്നു തേടിപ്പിടിച്ച് പ്രസിദ്ധീകരിക്കാൻ ഇക്കിളി കുറവാണല്ലോ അല്ലേ ലജ്ജ തോന്നുന്നു നിങ്ങളുടെ മാധ്യമധർമ്മത്തോട്